ഇടുക്കി മൂന്നാറിൽ പൂജാവിധിയോടനുബന്ധിച്ച് സഞ്ചാരികളുടെ വൻ തിരക്ക്. അവധി ആഘോഷിക്കാനെത്തിയ സഞ്ചാരികൾ ഗതാഗത കുരുക്കിലകപ്പെട്ട് വലഞ്ഞത് മണിക്കൂറുകളാണ്. മൂന്നാർ മേഖലയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ നിരവധി ട്രാഫിക് കമ്മിറ്റികൾ കൂടിയെങ്കിലും ഒന്നും യാഥാർത്ഥ്യമാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ, ഈ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം സഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സീസണാണ് ഈ സമയം. പൂജാവധിയോടനുബന്ധിച്ച് വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന ഒരു സമയം, അവധി ആഘോഷിക്കാൻ ഒരുപാട് പേര് എത്തിച്ചേരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്തുനിന്നും ഒക്കെയുള്ള ആളുകൾ എത്തുന്ന സമയം. ഇപ്പോഴാണ് ഈ തിരക്കുകൾ, അതായത് ഈ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മൂന്നാറിൽ ഈ പൂജാവധിയോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഒഴുകിയിരുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ്, അതോടൊപ്പം തന്നെ തമിഴ്നാടിനുള്ള ആളുകൾ, സഞ്ചാരികളടക്കം ഇഷ്ടം പോലെ മൂന്നാറിൽ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലത്. അങ്ങനെ പോലീസിന് ഒത്തിരിയേറെ പാടുപെട്ട് ഈ ഗതാഗത കുരുക്ക് ഒഴുക്ക് ഈ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. രാവിലെ തുടങ്ങിയ ഗതാഗത കുരുക്കാണെങ്കിൽ അത് ഒരു മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മാട്ടുപ്പട്ടി അടക്കമുള്ള സ്ഥലങ്ങളിൽ ആളുകൾ, സഞ്ചാരികൾ പോയി വന്ന് ആ സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോൾ തന്നെ ഈ സാധാരണഗതിയിൽ മാട്ടുപ്പട്ടി അടക്കമുള്ള പ്രദേശങ്ങളിൽ സഞ്ചാരികൾ പോയി തിരിച്ചു വരാൻ ഒരു 2 മണിക്കൂർ വേണ്ടി മാത്രമേ വരുള്ളൂ. എന്നാൽ ഈ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് രാവിലെ പോകുന്ന സഞ്ചാരികളടക്കം തിരിച്ചു വരുന്നത് വൈകുന്നേരം 7 മണിക്കോ 6 മണിക്കോ ആകും. അത് അത്രത്തെ ഒരു ഗതാഗത കുരുക്കാണ് രൂക്ഷമായിരിക്കുന്നത്. കാരണം നിരവധി ട്രാഫിക് കമ്മിറ്റികളെല്ലാം കൂടി ഈ ട്രാഫിക് ഗതാഗത കുരുക്കൾക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പല വിധ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ഈ ട്രാഫിക് കമ്മിറ്റികൾ തീരുമാനമെടുത്തുവെങ്കിലും ഇതൊന്നും നടപ്പിലാകില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സഞ്ചാരികൾ മൂന്നാറിലെത്തുമ്പോൾ വിയർപ്പ് മുട്ടുന്ന ഈ മൂന്നാറിനെ കാണാം. ഇതും ഈ സഞ്ചാരികൾ എത്തുന്ന ഈ മൂന്നാറിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗമാണ് സാധാരണ ജനങ്ങൾ. കാരണം ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് മരണം വരെ സംഭവിച്ച ഒരു കഥ എഴുതുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ബ്ലോക്ക് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ഈ നെഞ്ചുവേദനയെ തുടർന്ന് ഒരു 3 കൊല്ലം മുമ്പ് വരുന്ന വഴിക്ക് രാജമലയ്ക്ക് അടുത്തും വെച്ച് ബ്ലോക്കിലകപ്പെട്ട് മരണം വരെ സംഭവിച്ചത്. ഏതായാലും അത്തരത്തിൽ നിരവധി ആ ഒരു കാര്യം മാത്രമല്ല, നിരവധി കാര്യങ്ങൾ ഈ ആശുപത്രി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ മരണം വരെ സംഭവിച്ച സാഹചര്യം തന്നെ നിലവിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വേണ്ടപ്പെട്ട അധികൃതർ ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സഞ്ചാരികൾ ഒരു തവണ മൂന്നാറിൽ വന്ന് ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട പിന്നീട് ആ സഞ്ചാരി മൂന്നാറിലേക്ക് വരാൻ തന്നെ മടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. വാഹനം നിർത്താൻ ഒരു സൗകര്യമില്ല. അതോടൊപ്പം തന്നെ സഞ്ചാരിക്ക് ടൗണിലിറങ്ങി ഹോട്ടലിൽ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പോകാൻ തന്നെ വാഹനം നിർത്താൻ പോലും സൗകര്യമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ അവധിക്കാലത്ത് ഈ മൂന്നാറിലേക്ക് വരുന്ന സഞ്ചാരികൾ ഒട്ടുമിക്കം പേരും അനുഭവിക്കേണ്ടി വരുന്നത്. നേരെ രാജമലയിലേക്ക് വന്നാൽ ഈ ഇരവികുളം നാഷണൽ പാർക്കുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിൽ അവർക്ക് അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ തന്നെയും മൂന്നാറിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സഞ്ചാരികൾ എണ്ണം കൂടുന്നതോടു തന്നെ ഗതാഗത കുരുക്കിലകപ്പെട്ട് വലയുന്ന ഒരു സാഹചര്യവുമുണ്ട്. വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്കുകളാണ് ഉണ്ടാവുന്നത്. ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് വലിയൊരു ആവശ്യം ഉയർന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.